ഇതിലും മികച്ച ജോബ് വേറൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് ഒരു സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ 150 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പേറ്റിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേണം. പക്ഷെ നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ വെറും 5 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരൊറ്റ സ്ക്രാച്ചിൽ ഒരുപക്ഷെ 150-155 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും ലൈവ് പ്രൂഫായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വേറൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 150 രൂപയുടെ സ്ക്രാച്ച് കാർഡാണ്. പിന്നെ ഞാൻ ഓൾറെഡി തന്നെ ഒരു കാർഡ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ 155 രൂപയുടെ സ്ക്രാച്ച് കാർഡും കിട്ടിയായിരുന്നു. ഇതൊക്കെ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമാണ്. ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ആണ്. സോ എത്ര രൂപയാണ്, അതായത് 1 രൂപ നമുക്ക് കിട്ടിയാൽ പോലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉടനടി തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് കിട്ടുന്നതുമാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. സോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുണ്ടെന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിലും കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും, ഏകദേശം 4.3 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടിയിരിക്കുന്നത്. പിന്നെ 10 ലക്ഷത്തിന് മുകളിൽ ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട്. 54,000 മുകളിൽ റിവ്യൂസ് ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും, അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ചോദിക്കും. ജസ്റ്റ് അക്സസ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. OTP കാര്യങ്ങളൊക്കെ കിട്ടി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഒരിക്കലും യൂസ് കറണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫോണൊന്ന് സ്ക്രോള് ചെയ്ത് നോക്കിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ലൊക്കേഷൻ GPS എന്തെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ബംഗളൂരു എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു ബംഗളൂരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും റീഡയറക്റ്റ് ആവും. അപ്പോൾ ദാ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഷോ മീ ഹൗ എന്ന് പറയുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് എ സെൽഫി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് താഴെയുള്ള സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. ഓക്കെ, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീമെയിൽ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, കൂടുതൽ സർവേസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത കൂടുതൽ ഫീമെയിലാണ്. സോ അതുകൊണ്ട് ഫീമെയിൽ കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതുകൊണ്ട് നെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് 20-25 അല്ലെങ്കിൽ 26-29 എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾ ഓൾറെഡി കൊടുത്ത ലൊക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം, ബംഗളൂരു ആണ്. അത് ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. റഷ് ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. റഷ് ടിക്കറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് എനി ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ബിൽസ് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു, ഓക്കെ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ. അതിനുശേഷം ദാ ഇവിടെ നമുക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു സിമ്പൽ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിലേക്ക് കയറാൻ വേണ്ടി പറയും. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കാശും കാര്യങ്ങളും കിട്ടും. ഓൾറെഡി ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ പേടിഎം നമ്പർ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ദാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ഒരുപാട് ഗെയിംസ് കളിച്ച് നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാകും, ഓരോ ഗെയിംസ് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളും കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടേക്ക് എ സർവേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഏജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള സർവേസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക.
ഇതെനിക്ക് സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് കൊടുക്കുക. അതായത് നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിച്ചാൽ മാരീഡ് ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ തള്ളിയേക്കുക, കാരണം നിങ്ങൾക്ക് മാരീഡ് ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ സിറ്റി ഏതാണെന്നൊക്കെ വീണ്ടും ചോദിക്കുന്നതായിരിക്കും. മെയിൽ വേണം, ഫീമെയിൽ വേണം, ഏത് വേണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ആമസോൺ പ്രൈം യൂസർ ആണോ എന്നൊക്കെ ചോദിക്കും, യെസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുക. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. അവസാനം നിങ്ങൾക്ക് വരുന്ന സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരും, ഇത് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യുക. ഇത് സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ് സ്പിൻ നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല, രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ദാ സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടി, എനിക്ക് 8 രൂപയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത സർവേയിലേക്ക് നിങ്ങൾ പോകും. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാം. അതായത് ഇതേപോലെ ഇന്റർഫേസ് വരും, നിങ്ങൾക്കൊരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഫോണിലേക്ക് വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇവിടെ നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറയും, വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് സർവീസ് കാര്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മാക്സിമം കൊടുത്തേക്കുക. നിങ്ങൾക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഏതാണ് താല്പര്യമെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റിലെ നിങ്ങൾ അത് ചെയ്തു വച്ചേക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ എങ്ങനെയാണോ സർവീസിൽ പറഞ്ഞു തന്നത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബിരിയാണിയാണോ എന്താണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ നിങ്ങൾ കൊടുക്കുക. മാക്സിമം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ചില ചൈനീസ് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുക, കാരണം അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ അത് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചൈനീസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എല്ലാം കഴിഞ്ഞ് സ്പിന്നും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര രൂപ കിട്ടാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ സ്പിന്ന് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ സ്പിന്ന് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്തു, എനിക്ക് സ്പിൻ അഗെയിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് 5 പേടിഎം ക്യാഷ് ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 5 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 3 ദിവസമാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഓൾ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഫോണിൽ മെസ്സേജ് വരും. മെസ്സേജ് എന്ന് പറഞ്ഞ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു എനിക്ക് 150 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ 150 രൂപയുടെ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇതെനിക്ക് റിവാർഡ് ക്രെഡിറ്റ് ആകുന്നത് 7 ദിവസത്തിനകത്ത് എനിക്ക് ക്രെഡിറ്റ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. മെയിലിൻ്റെ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ വീണ്ടും ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്തു ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കി നോക്കുക. ഈ 30 രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയ ക്യാഷും കാര്യങ്ങളൊക്കെയാണ് 3 ദിവസത്തിനകത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഓൾറെഡി കിട്ടിയ 150 രൂപയുടെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. 150 രൂപ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഓൾറെഡി ചെയ്യാത്ത എല്ലാവരും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സിമ്പിളായിട്ട് 150 രൂപയ്ക്ക് മുകളിലേക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ചുമ്മാ നമ്മുടെ പേടിഎം നമ്പേഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു കൊടുത്ത് നമുക്ക് വിഡ്രോ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന തുക ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇതിൽ നമുക്ക് പേടിഎമ്മിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പേടിഎമ്മിലേക്ക് കിട്ടുന്ന തുക മൊത്തം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 1 രൂപയാണെങ്കിൽ പോലും നമുക്ക് ക്രെഡിറ്റ് ആവും. 3 ദിവസമാണ് അവർ ടൈം പറയുന്നത്. നമ്മൾ സർവീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആയതിനു ശേഷം നമുക്ക് മെസ്സേജസ് ആയിട്ടായിരിക്കും വരുന്നത്. ആ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളിലേക്ക് വരും. അത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റും കിട്ടും. എത്ര രൂപയാണോ കിട്ടുന്നത് അത് നമുക്ക് 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല, പേടിഎം വാലറ്റ് ഫോൺ നമ്പർ മാത്രമേ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് അത് മാറ്റാനൊന്നും പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഫേസ്ബുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യുന്നത് കുറച്ച് മതി. സോ അതുകൊണ്ട് ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ കൂടെ ഇട്ടേക്കാം.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.